നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വിനായക ചതുർത്ഥി സ്പെഷ്യൽ റെസിപ്പിയാണ്. വിനായകന്, അതായത് വിഘ്നേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് മോദകം, അതായത് നമ്മുടെ കൊഴുക്കട്ട. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വിനായക ചതുർത്ഥി സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടനെക്കാട്ടിലും കുറച്ചൊരു വ്യത്യസ്ത രീതിയിലാട്ടോ ഇന്നത്തെ കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാം കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലായതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കുറച്ച് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. പെട്ടെന്ന് വേകുന്ന അരി ആയിരിക്കണം, അതുപോലെ തന്നെ നീളത്തിലുള്ള അരി. ഇപ്പോൾ ബസ്മതി അരിയാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, ആ ഒരു അരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതും റെഡിയായി കിട്ടും. ഇനി അടുത്തായിട്ടൊരു ബൗളിലോട്ട് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. ഞാനിവിടെ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയായിട്ട് എടുത്തേക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് നെയ്യൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നെയ്യ് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു മയവും കിട്ടും, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല, പ്രത്യേക ഒരു സ്വാദുമായിരിക്കും നെയ്യ് ചേർക്കുമ്പോൾ. നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം, പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഏതാണ്ട് ഒരു 2x ക്വാണ്ടിറ്റി ആയിരിക്കണം വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒന്നുകിൽ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ തടുത്തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതുപോലെ നല്ല ചൂടുവെള്ളം തന്നെ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഓരോ അരിപ്പൊടി അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 മുതൽ 3 കപ്പ് വെള്ളം എന്തായാലും ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരുവിധം നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് എൻ്റെ ഇപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്, ഇതുപോലെ ആയി വരണം. ഇനിയൊരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം 10 മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നട്ട്സാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമുമാണ് ചേർക്കുന്നത്. ഇത് കൂടാതെ തന്നെ കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നട്ട്സ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നട്ട്സ് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ, പക്ഷേ നമ്മൾ നട്ട്സ് ചേർത്തിട്ട് ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ. നട്ട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നട്ട്സ് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയതിന് ശേഷം 1 കപ്പ് നാളികേരം ചേർത്തെടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നാളികേരത്തിൻ്റെ ഈർപ്പമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒത്തിരി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഈർപ്പം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാവും. നാളികേരം ചേർത്തതിന് ശേഷം ഇപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്ര മതിയാവും. ഇനി അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ശർക്കര ചേർക്കാം. അപ്പോൾ ശർക്കരയുടെ അളവും അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ അളവും നമ്മളുടെ ഇഷ്ടങ്ങളനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു അളവിൽ ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള മധുരം ഉണ്ടാവും, എന്നാലും അധികം മധുരം ഉണ്ടാവില്ല. പക്ഷേ മധുരം ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് 1/4 കപ്പ് ശർക്കര വരെ ചേർക്കാം. ശർക്കരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതായത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം, അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. 1/4 ടീസ്പൂൺ ഏലാം പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഏലാം പൊടിച്ചും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് 1 പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല, ചെറു ചൂടോടു കൂടി തന്നെ നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ബോൾ ഷേപ്പ് ആക്കുമ്പോൾ ഒത്തിരി വലുതാവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസ് മതി, കാരണം ഇത് ഫില്ലിംഗ് ആയിട്ട് വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊഴുക്കട്ട നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അടുത്ത പ്രാവശ്യം നിങ്ങൾ കൊഴുക്കട്ട ഉണ്ടാക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു അളവിൽ 8 ബോൾസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
അങ്ങനെ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മുമ്പത്തെ കാട്ടി മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഒരു വാഴയില എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. കയ്യിൽ വെച്ച് തയ്യാറാക്കുമ്പോൾ നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ഏറ്റവും ബെസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇലയിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ചെറിയ ബോൾ ഷേപ്പ് കണക്ക് എടുക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വിരലുകൾ ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കൈയൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതി തുടക്കക്കാർക്ക് പോലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ പാർട്ട്, അതായത് നടുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ചതിന് ശേഷം 4 സൈഡും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 4 സൈഡും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിനു ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഒരു ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പം തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്, ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ, അതായത് 2 കപ്പ് അരിപ്പൊടിക്ക് 10 കൊഴുക്കട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഫില്ലിംഗ് ഞാൻ കുറച്ച് എക്സ്ട്രയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് അരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചില്ലായിരുന്നോ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അരി ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതായത് ഈ ഒരു അരിക്ക് ചെറിയൊരു ഈർപ്പമുണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസിൻ്റെ എല്ലാ ഭാഗവും ഈ അരി ഒന്ന് എന്താ പറയുക ഒട്ടിയിരിക്കും. ഇതുപോലെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. മാവെല്ലാം അരിയിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണാനായിട്ട് വലിയ സംഭവമൊന്നുമല്ല അല്ലേ, പക്ഷേ ഇത് ആവിയിലൊന്ന് വേവിച്ചെരുമ്പോഴാണ് സംഭവം കിടുവാണേ. ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലോട്ട് കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഒരു വാഴയില വെച്ചെടുക്കാം. വാഴയിലയിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറും കൂടി കിട്ടും. നിർബന്ധമില്ല കേട്ടോ, അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇത് അടുപ്പിച്ചടുപ്പിച്ച് വെക്കേണ്ട, കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ വെക്കുക. ഇനി അടച്ച് വെച്ചതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ശേഷം ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. നിങ്ങൾ ഞെട്ടാൻ റെഡിയാണോ? അങ്ങനെ നമ്മുടെ ആവിയിൽ വേവിച്ച് വിസ്മയം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് റോൾ ചെയ്ത അരിയാണ് ഇങ്ങനെ കുത്തുകുത്തായിട്ട് ഇരിക്കുന്നത്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അരി എടുക്കുമ്പോൾ ബസ്മതി അരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇങ്ങനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആവിയിൽ വേവിച്ച ഒരു വിസ്മയം റെഡിയായിട്ടുണ്ട്. ശരിക്കും ഇതൊരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നമ്മൾ വെച്ച ഫില്ലിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ബോൾ ഷേപ്പാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫില്ലിങ് കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ തന്നെ കിട്ടും. കണ്ടോ നോക്കൂ, നല്ല സോഫ്റ്റാണ്, കാണുന്നുണ്ടോ, നല്ല ക്യൂട്ടും ആണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു നാടൻ റെസിപ്പി തന്നെയാണ്, പക്ഷേ നമ്മൾ ആ ഒരു അരിയിലൊന്ന് റോൾ ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്രിസിയേഷൻ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാതെ ആൾക്കാർ പോകത്തും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ശരിക്കും വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.